ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രീജ് ലേണിംഗ് സ്കൂളിലേക്ക് സ്വാഗതം. ഇന്ന് നടന്നിട്ടുള്ള ഡിഗ്രി ലെവൽ പ്രിലിമിനറി ഫേസ് ത്രീയുടെ ഇംഗ്ലീഷിന്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും സെഷനിലേക്ക് സ്വാഗതം. ആദ്യത്തെ ചോദ്യം, ചൂസ് ദി മോസ്റ്റ് അപ്രോപ്രിയേറ്റ് സിനണിം ഫോർ ദി അണ്ടർലൈൻ വേർഡ്. ഐ ആം റെഡി ടു കൺസീഡ് ദാറ്റ് ദ ഡിസിഷൻ വാസ് എ റോങ് വൺ. ഇവിടെ കൺസീഡ് എന്ന് പറഞ്ഞാൽ എന്താ, സമ്മതിക്കുക എന്നുള്ളൊരു മീനിങ് ആണ്. ഓക്കെ, എഗ്രി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് ദി കറക്റ്റ് ഓപ്ഷൻ. He saw dash SI of police sitting under dash eucalyptus tree. ഇവിടെ എസ് ഐ എന്ന് പറയുമ്പോ പ്രൊനൗൺസിയേഷൻ എങ്ങനെയാ വരുന്നേ, എ വെച്ചിട്ടാണ് വരുന്നത് അല്ലെ. അപ്പൊ ആൻസർ ആൻ എന്തായാലും വരണം. അപ്പൊ ഈ രണ്ട് കേസിലും ആൻ ഉണ്ട്, പിന്നെ അണ്ടർ ഡാഷ് യൂക്യാലിപ്സ് ട്രീ ആണ്, യാ എന്നുള്ള പ്രൊനൗൺസിയേഷൻ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എ വരണം അല്ലെ. സോ ആൻസർ ഓപ്ഷൻ ഡി ആണ്, ആനും എയും. അടുത്ത ചോദ്യം, ഐഡന്റിഫൈ ദി കറക്റ്റ് സെന്റൻസ്. ഓക്കെ, ഐ റെഡ് ദി ബുക്ക് യെസ്റ്റർഡേ, ഇന്നലത്തെ കാര്യമാണ് അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ സിമ്പിൾ പാസ്റ്റ് ടെൻസ് തന്നെയായിരിക്കും ആൻസർ ആയിട്ട് വരിക. ഐ റെഡ് ദി ബുക്ക് യെസ്റ്റർഡേ. ഓക്കെ, എപ്പോഴാണ് നമ്മൾ പാസ്റ്റ് പെർഫെക്ട് ടെൻസ് ഒക്കെ യൂസ് ചെയ്യുന്നത്, ഒരു സെന്റൻസിനകത്ത് രണ്ട് ഭാഗങ്ങൾ ഉണ്ടെങ്കിലൊക്കെയാണ് നമ്മൾ പാസ്റ്റ് പെർഫെക്ട് ടെൻസ് ഒക്കെ യൂസ് ചെയ്യുക അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ലെറ്റ് എസ് ഗോ ടു ദി ബീച്ച്. ഇവിടെ ക്വസ്റ്റ്യൻ ടാഗ് വരുന്നത് ഷാൽവി ആണ്, ലെറ്റസ് ആയതുകൊണ്ട് തന്നെ ഷാൽവി ആണ് ആൻസർ ആയിട്ട് വരിക. അടുത്ത ചോദ്യം, ഐഡന്റിഫൈ ദി കറക്റ്റ് പ്ലൂറൽ ഫോം ഓഫ് കമാൻഡർ ഇൻ ചീഫ്. കമാൻഡർ ഇൻ ചീഫിന്റെ പ്ലൂറൽ ഫോം നമ്മൾ പഠിപ്പിച്ചതാണ് കമാൻഡേഴ്സ് ഇൻ ചീഫ്. നമ്മൾ പറഞ്ഞിരുന്നു കമാൻഡർ ഇൻ ചീഫ് എന്നൊക്കെ പറയുമ്പോൾ ഫസ്റ്റ് പൊസിഷൻ കൊടുക്കണം. അപ്പൊ ഫസ്റ്റ് പൊസിഷനിലുള്ള ആളെ മാത്രം നമ്മൾ ഒന്ന് മാറ്റണം അല്ലെ. കമാൻഡേഴ്സ് ഇൻ ചീഫ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, കംപ്ലീറ്റ് ദി സെന്റൻസ് വിത്ത് കറക്റ്റ് കണ്ടീഷണൽ ക്ലോസ്. ഇഫ് ഐ ഹാഡ് ഗോൺ ടു ന്യൂഡൽഹി, ഹാഡ് പ്ലസ് വി ത്രീ വരികയാണെങ്കിൽ ഇപ്പോഴത്തെ സൈഡിൽ എന്ത് ഉണ്ടാവും, കുഡ് അല്ലെങ്കിൽ വുഡ് അങ്ങനെ, പിന്നെ ഹാവ് പ്ലസ് വി ത്രീ ഫോം. അപ്പൊ ഇഫ് ഐ ഹാഡ് ഗോൺ ടു ന്യൂഡൽഹി ഐ കുഡ് ഹാവ് സീൻ ദ കുത്തബ് മിനാർ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ട് വരിക. അടുത്ത ക്വസ്റ്റ്യൻ, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് ദി കറക്റ്റ് ഓപ്ഷൻ. എ ന്യൂ മൊബൈൽ ടവർ ഡാഷ് നെക്സ്റ്റ് മന്ത്. ഇവിടുത്തെ ആൻസർ വരുന്നത് എ ന്യൂ മൊബൈൽ ടവർ ഇസ് ബീയിങ് ഇൻസ്റ്റാൾഡ് നെക്സ്റ്റ് മന്ത്. പ്രീ പ്ലാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പറയാൻ നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസും യൂസ് ചെയ്യും, സിമ്പിൾ പ്രസന്റ് ടെൻസും യൂസ് ചെയ്യാറുണ്ട് അല്ലെ. എ ന്യൂ മൊബൈൽ ടവർ ഇസ് ബീയിങ് ഇൻസ്റ്റാൾഡ്. ഓക്കെ, അപ്പൊ ഐ എൻ ജി ഫോം ആണ്, കണ്ടിന്യൂസ് ടെൻസ് ആണ്, അതിന്റെ പാസീവില് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇസ് ബീയിങ് ഇൻസ്റ്റാൾഡ് ആണ് ആൻസർ ആയിട്ട് വരിക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ് വിത്ത് ദി മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഓപ്ഷൻ. ഐ ഡാഷ് യു ടു എ ഡ്യുവൽ. ഡ്യുവൽ എന്ന് പറഞ്ഞാൽ രണ്ടുപേരും തമ്മിലുള്ള തല്ലുപിടുത്തം, അല്ലെങ്കിൽ ഒരു തല്ലുപിടുത്തത്തിനെയൊക്കെയാണ് നമ്മൾ ഡ്യുവൽ എന്ന് പറയുക. ഈ ഡി യു എ എൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്താ, ഡ്യുവൽ പേഴ്സണാലിറ്റി എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ ഒരു മീനിങ് ആണ് ഡ്യുവൽ കേട്ടോ. അപ്പൊ ഇവിടുത്തെ ആൻസർ വരുന്നത് ഐ ഡെയർ യു ടു എ ഡ്യുവൽ ആണ്. ഐ ഡെയർ, ഡെയർ എന്ന് പറഞ്ഞാൽ കൈര്യപ്പെടുത്തുക എന്നൊക്കെ ഒരു മീനിങ് ആണ് വരുന്നത്. ഓക്കെ, ഇനി ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് ദി അപ്രോപ്രിയേറ്റ് പ്രപ്പോസിഷൻ. ഐ വിൽ സീ യു ഡാഷ് നയൻ ഓ ക്ലോക്ക്. ഐ വിൽ സീ യു അറ്റ് നയൻ ഓ ക്ലോക്ക് ആണ്. എക്സാക്ട് ആയിട്ട് പറയുന്നുണ്ട് അല്ലെ ഏത് സമയമാണെന്നുള്ളത്, അതുകൊണ്ട് തന്നെ അറ്റ് ആണ് യൂസ് ചെയ്യുക. ചൂസ് ദി കറക്റ്റ് ഇൻഡയറക്റ്റ് ഫോം ഓഫ് ദി ഗിവൺ സെന്റൻസ്. ഡോണ്ട് ഗോ നിയർ ദ ബീച്ച് അലൻ, ദ മദർ സെഡ്. എന്തായിരിക്കും വരിക, ദ മദർ ടോൾഡ് അലൻ നോട്ട് ടു ഗോ നിയർ ദ ബീച്ച്. ഓക്കെ, അപ്പൊ ഡോണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ നോട്ട് ടു ആയിട്ട് നമ്മൾ പറയും അല്ലെ, ഇംപരേറ്റീവ് ആണ്. അപ്പൊ നോട്ട്, നോട്ട് ടു അല്ലെങ്കിൽ അതിനുശേഷം വി വൺ ഫോം ആണ് നമ്മൾ യൂസ് ചെയ്യുക അല്ലെ, ടു പ്ലസ് വി വൺ ഫോം ആണ് യൂസ് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ, ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ് വിത്ത് ദി കറക്റ്റ് ഓപ്ഷൻ. സൺഫ്ലവർ ഇസ് ഡാഷ് ദാൻ ജാസ്മിൻ. സൺഫ്ലവർ ഇസ് മോർ ബ്യൂട്ടിഫുൾ ദാൻ ജാസ്മിൻ. രണ്ടുപേര് തമ്മിലുള്ള കമ്പാരിസൺ വരുമ്പോൾ അവിടെ മോർ എന്ന് പറഞ്ഞിട്ടുള്ള വാക്കും പ്ലസ് പോസിറ്റീവ് ഡിഗ്രി ആണ് യൂസ് ചെയ്യുക. ഇതൊക്കെ ഒരുപാട് തവണ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അടുത്ത ചോദ്യം, ഐഡന്റിഫൈ ദ സെഗ്മെന്റ് ഓഫ് ദി സെന്റൻസ് ദാറ്റ് കണ്ടെയ്ൻസ് എ ഗ്രാമാറ്റിക്കൽ എറർ. ഇഫ് ദർ ഇസ് നോ എറർ, മാർക്ക് നോ എറർ. ദോ ടോം സ്റ്റഡീഡ് ഹാർഡ്ലി, ഓക്കെ, ത്രൂ ഔട്ട് ദി നൈറ്റ് ഹി കുഡ് നോട്ട് പാസ് ദി എക്സാം, നോ എറർ. ഇവിടെയാണ് മിസ്റ്റേക്ക് ഓപ്ഷൻ എയിൽ. കാരണം ദോ ടോം സ്റ്റഡീഡ് ഹാർഡ് എന്നാണ് പറയുക. ഹാർഡ് എന്ന് പറഞ്ഞാൽ നല്ല കഷ്ടപ്പെട്ട് പഠിച്ചു എന്നുള്ള മീനിങ്. ഹാർഡ്ലി എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് മീനിങ് ആണ്. നമുക്കറിയാലോ ഹാർഡ്ലി, സ്കേർസ്ലി അങ്ങനെയൊക്കെ പറയുന്ന വാക്കുകളൊക്കെ നെഗറ്റീവ് ആണ്. അപ്പൊ ഒന്നും പഠിച്ചിട്ടില്ല എന്നുള്ളൊരു മീനിങ് ആയിട്ട് വരും. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആൻസർ ഹാർഡ് ആണ് വരേണ്ടിയിരുന്നത്. ക്വസ്റ്റ്യൻ, ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ് വിത്ത് ദി കറക്റ്റ് ഓപ്ഷൻ. മേക്ക് ഷുവർ ദാറ്റ് ഓൾ അറേഞ്ച്മെന്റ്സ് ആർ പെർഫെക്റ്റ് പ്രയർ ടു ദി ഇനോഗ്രൽ ഫംഗ്ഷൻ. അതായത് ഇനോഗ്രൽ ഫംഗ്ഷൻ തുടങ്ങുന്നേക്കാളും മുമ്പ് ഇത് നമ്മൾ പറയില്ലേ, അവിടെ നമുക്ക് പ്രയർ ടു എന്നുള്ള പൊസിഷൻ യൂസ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇവിടുത്തെ ആൻസർ വരുന്നത് പ്രയർ ടു ആണ്. 84th one, select the most appropriate option to improve the underlined segment grammatically. Either Anil or his friends. Friends ആണ്, അതുകൊണ്ട് തന്നെ either or വരികയാണെങ്കിൽ നമ്മൾ സെക്കൻഡ് സബ്ജക്റ്റിനെ നോക്കണം. അപ്പം ഹാസ് കംപ്ലീറ്റഡ് എന്ന് പകരം ഹാവ് കംപ്ലീറ്റഡ് വരണം അല്ലെ. Either Anil or his friends have completed the painting. Select the most appropriate meaning for the given idiom. Sixes and sevens എന്ന് പറഞ്ഞാൽ കൺഫ്യൂഷൻ ആണ് അല്ലെ, കൺഫ്യൂസ് സ്റ്റേറ്റ് ആണ്.
സിക്സ് ആണോ സെവൻ ആണോ എന്നും അറിയാണ്ട് നിൽക്കുന്ന ഒരു അവസ്ഥ. കൺഫ്യൂസ്ഡ് ഓർ ഡിഫിക്കൾട്ട് ആണ്. നെക്സ്റ്റ് വൺ, സെലക്ട് ദി ഓൾട്ടർനേറ്റീവ് വിച്ച് ഇസ് ദി ബെസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ദി ഗിവൺ ഫ്രേസ്. എ പേഴ്സൺ അപ്പോയിന്റഡ് ടു സെറ്റിൽ എ ഡിസ്പ്യൂട്ട്. അങ്ങനെയുള്ള ഒരാളെ നമ്മൾ പറയുന്നത് ആർബിട്രേറ്റർ എന്നാണ്. നമ്മൾ ഒരുപാട് തവണ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് അല്ലെ, മധ്യസ്ഥൻ എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളതാണ്. ആർബിട്രേറ്റർ ആണ്. വാട്ട് ഇസ് ദി ഫുൾ ഫോം ഓഫ് ഒ ടി ടി? ഒ ടി ടിയുടെ ഫുൾ ഫോം ഓവർ ദി ടോപ്പ് ആണ്. ഓക്കെ, ഓവർ ദി ടോപ്പ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ചൂസ് ദി കറക്റ്റ് ഓപ്ഷൻ ടു ഫിൽ ദി ബ്ലാങ്ക്. ലക്ഷ്മി ഇസ് ആൻ ഡാഷ് ഓഫ് അവർ കോളേജ്. ലക്ഷ്മി ഞങ്ങളുടെ കോളേജിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥിനിയാണ് അല്ലെ. ലക്ഷ്മിയാണ് വിദ്യാർത്ഥിനിയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? ആൻസർ അലുംന ആണ് കേട്ടോ. അലുംന എന്ന് പറയുമ്പോൾ പൂർവ്വ വിദ്യാർത്ഥിനിയാണ് കേട്ടോ, ഫീമെയിൽ ആണ്. അതേസമയം ഇതിന്റെ പ്ലൂറലായിട്ട് വരുന്നത് പൂർവ്വ വിദ്യാർത്ഥിനികൾ എന്നുള്ള രീതിയിൽ വരുമ്പോൾ അവിടെ യൂസ് ചെയ്യുന്നതാണ് അലുംനേ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അലുംനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പൂർവ്വ വിദ്യാർത്ഥി, ബോയ്സിന്റെ ആണ് സിംഗുലർ ആയിട്ട് നമ്മൾ പറയില്ലേ, പൂർവ്വ വിദ്യാർത്ഥി ആണെന്ന് പറയില്ലേ, അതാണ് അലുംനസ്. അലുംന എന്നുള്ള വാക്ക് നമ്മൾ ബോയ്സിനും ഗേൾസിനും എല്ലാത്തിനും നമ്മൾ പ്ലൂറൽ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വാക്കാണ് അലുംനൈ. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ആൻസർ വരുന്നത് അലുംനയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ചൂസ് ദി കറക്റ്റ് സെന്റൻസ് വിത്ത് ദി കറക്റ്റ് ഓപ്ഷൻ. ദാറ്റ് ടീച്ചർ ദ സ്റ്റുഡൻസ് സ്റ്റോപ്പ് ടോക്കിംഗ്. അപ്പൊ ആൻസർ എന്താ വരുന്നത്? ആൻസർ സീയിങ് ദ ടീച്ചർ ദ സ്റ്റുഡൻസ് സ്റ്റോപ്പ് ടോക്കിംഗ് ആണ്. ടീച്ചറിനെ കണ്ടപ്പോഴേക്കും സ്റ്റുഡൻസ് സംസാരമൊക്കെ അവർ നിർത്തി അല്ലെ. അപ്പൊ ജെറൻഡ് ആണ് വരുന്നത്, സീയിങ് ദ ടീച്ചർ ജെറൻഡ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ചൂസ് ദി കറക്റ്റ് പ്ലൂറൽ ഫോം ഓഫ് ദി വേർഡ് സ്റ്റിമുലസ് ആണ്. സ്റ്റിമുലസിന്റെ പ്ലൂറല് സ്റ്റിമുലൈ ആണ് കേട്ടോ. നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് സ്റ്റിമുലൈ. ഓക്കെ, അപ്പൊ ഇതായിരുന്നു നമ്മുടെ 20 ക്വസ്റ്റ്യൻസ്. ക്വസ്റ്റ്യൻസ് വലിയ കുഴപ്പമില്ലാത്ത ക്വസ്റ്റ്യൻസ് ആയിരുന്നു. നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള മെജോറിറ്റി ക്വസ്റ്റ്യൻസ് എല്ലാം വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും നല്ല രീതിയിൽ തന്നെ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തു എന്നാണ് എന്റെ വിശ്വാസം കേട്ടോ. അപ്പൊ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ നിങ്ങളുടെ എക്സാം എങ്ങനെയുണ്ടായിരുന്നു എന്നൊന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ സപ്പോർട്ടിംഗ്.